ഹായ് ഓൾ, കടുവ. പേഴ്സണലി എനിക്ക് യാതൊരു വിധ സാറ്റിസ്ഫാക്ഷനും തരാത്ത ഒരു സിനിമ. ഫിലിം ഏസ് എ ഹോൾ, സിനിമ ഒന്നായിട്ട് എടുത്തു കഴിഞ്ഞാലും ഈ സിനിമയ്ക്കകത്തുള്ള ഒരു സീൻ ആയിക്കോട്ടെ, ഷോട്ട് ആയിക്കോട്ടെ, ഒരു ഡയലോഗ് ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, ഒരു തരത്തിന് സാറ്റിസ്ഫാക്ഷൻ തരാത്തൊരു സിനിമ. പക്ഷെ ഇറങ്ങി ഓടാൻ തോന്നി എന്ന് ഞാൻ പറയുന്നില്ല. ആറാട്ടൊക്കെ പോലെ, മരക്കാറൊക്കെ പോലെ, ഒരു ഒരു മലങ്കൾട്ടായിട്ട് ഇറങ്ങി ഓടാൻ തോന്നുന്ന ഒരു സിനിമ എന്ന് ഞാൻ പറയുന്നില്ല. കണ്ടിരിക്കാൻ പറ്റുന്നവർക്ക് കണ്ടിരിക്കാം, പക്ഷേ പേഴ്സണലി വളരെ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആണ് ഈ സിനിമയുടെ കാര്യത്തിൽ. മലയാള സിനിമ വല്ലാത്തൊരവസ്ഥയിലാണ്. തിയേറ്ററിൽ ആളുകൾ കയറുന്നില്ല. പ്രകൃതി പടങ്ങളുടെ കുത്തൊഴുക്ക്, ത്രില്ലേഴ്സിൻ്റെ കുത്തൊഴുക്ക്, ചെറിയ ബജറ്റിൽ ചെറിയ താരങ്ങൾ വെച്ച് വയറിളകിയതുപോലെ സിനിമ വരുന്നു. ഈ സിനിമകൾ ഒരാഴ്ച കൊണ്ട് വാഷ് ഔട്ട് ആവുന്നു. ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മലയാള സിനിമയിൽ അന്യഭാഷാ ചിത്രങ്ങൾ വരുന്നത് പോലെ വലിയ ക്യാൻവാസിലുള്ള മാസീവ് എൻ്റർടൈനേഴ്സ് അങ്ങനെ വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ കടുവയുമായിട്ട് വരുന്നത്. പക്ഷേ കടുവയുടെ പ്രധാന പ്രശ്നം സ്ക്രിപ്റ്റാണ്. ഒരു വാസ്തവത്തിനും കൊള്ളാത്ത സ്ക്രിപ്റ്റ്, ഒരു ഡീറ്റെയിലിംഗ് ഇല്ലാത്ത, തീരെ ഡെപ്ത് ഇല്ലാത്ത, ഒരു ക്യാരക്ടേഴ്സ് സ്ട്രോങ് അല്ലാത്ത, വീക്ക് ക്യാരക്ടേഴ്സ്. വിവേക് ഒബ്റോയിനെ കണ്ടിട്ട് പാവം, തീരെ വയ്യ, സങ്കടം തോന്നിപ്പോയി. ഇനി പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ മുൻപ് കുറുവച്ചൻ എന്ന് പറയുന്ന കേസായിട്ട് പിന്നെ ഇതിൽ കുറ്റിയച്ചനാണ്. കുറ്റിയച്ചനായാലും കുറുവച്ചനായാലും പൃഥ്വിരാജിന് വയ്യ. വയ്യ മീൻസ് വളരെ വളരെ ഒരു ഒരു കഷ്ടപ്പെട്ടിട്ടാണ് പൃഥ്വിരാജ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. സ്ക്രീൻ പ്രസൻസ് തീരെ ഇല്ല, സ്വാഗ് ഇല്ല. ഒന്നാമത് ഉണങ്ങിയിരിക്കുന്നു പൃഥ്വിരാജ്. സത്യം പറയാലോ, പൃഥ്വിരാജ് ഇങ്ങനെ നീണ്ടിട്ടിരിക്കുന്ന വീതിയില്ല, സ്ക്രീൻ പ്രസൻസ് ഇല്ല. നിങ്ങൾ പിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ട്, എനിക്കറിയാം, എനിക്ക് ഒട്ടനീളം അത് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്ക്രീനകത്ത് പൃഥ്വിരാജ് ഇങ്ങനെ എന്തോ എന്തോ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നു പൃഥ്വിരാജിനെ. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അറിയാലോ, അതി നാടകീയമായ പെർഫോമൻസ് ആണ് അദ്ദേഹം ഇത്തരം ക്യാരക്ടേഴ്സ് കിട്ടിയ ചെയ്യുന്നത്. പണ്ട് വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിൽ നിന്നും ഒരു ഇഞ്ച് പോലും പൃഥ്വിരാജ് സുകുമാരൻ മുന്നോട്ട് പോയിട്ടില്ല. കൊച്ചുകുഞ്ഞ് ഉണങ്ങി വയ്യാതായി കഴിഞ്ഞാൽ വടക്കൻ വീട്ടിൽ, അല്ല സോറി, കുര്യച്ചനായി. അതാണ് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഉടനീളം പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് കൊണ്ട് തോന്നിയത്. അദ്ദേഹം മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഡയലോഗ് ഡെലിവറി ഒക്കെ അതി നാടകീയത. ഇങ്ങനത്തെ റോൾസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാറുണ്ടെങ്കിൽ ആ ഒരു റേഞ്ച് വേണം. ഇപ്പം മമ്മൂക്കയായി കഴിഞ്ഞാലും ലാലേട്ടനായി കഴിഞ്ഞാലും ഈവൻ സുരേഷ് ഗോപി കഴിഞ്ഞാലൊക്കെ തന്നെ അവരുടെ സ്ക്രീൻ പ്രസൻസ്, അവരുടെ സ്വാഗ്, അവരുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി, ആ ഒരു പരിപാടി ഇതിനകത്ത് നടക്കുന്നേയില്ല. വില്ലനാണെങ്കിൽ ഒന്നിനും വയ്യാത്തൊരു വില്ലൻ. അങ്ങനെ മൊത്തത്തിൽ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, എന്തിനോ വേണ്ടി കുറേ ക്യാരക്ടേഴ്സ്. ഈ സിനിമ ഒരു മാസ് എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു മാസ് ആക്ഷൻ, ഒരു അടിപ്പടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ പ്രമോഷൻ. ഒരു അടിപ്പടം എടുക്കാൻ വേണ്ടിയിട്ട് കുറേ അടികൾ, അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി കണക്ട് ആവണ്ടേ? ഇമോഷണലി കണക്ട് ആവാതെ തുടക്കം തന്നെ അങ്ങനെയാണ്, ആ ഇത് അടിപ്പടാണ്, അപ്പൊ അടിയോടുകൂടി തുടങ്ങാൻ പോവാണ്, അതൊന്ന് അടിച്ചേക്കാം ഇടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് വെറുതെ അടി. ഈ അടി കണ്ടിട്ട് എന്തെങ്കിലും ഫീൽ തോന്നുന്നുണ്ട്. ഇപ്പം 2015 ഇറങ്ങിയ സ്റ്റൈൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, പിന്നെ ഉണ്ണി മുകുന്ദനും ടൊവിനോ തോമസും കൂടെ അടി കൂടുന്ന ഒരു സിനിമ, നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും എടുത്താൽ കാണാം. അത്ര പോലും ഇതിലെ ഫൈറ്റ് കനൽക്കണ്ണനും മാഫിയ ശശിയൊക്കെയാണ് ഫൈറ്റ് ചെയ്തേക്കുന്നത്. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഫൈറ്റ് നമുക്ക് അറിയാമല്ലോ, അത്രയും ടെക്നിക്കലി സൗണ്ടായിട്ട് അത്രയും പെർഫെക്ഷൻ കൂടിയാണ് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. പിന്നെ ഷാജി കൈലാസിനെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. ഷാജി കൈലാസ് ഒരു ബെഞ്ച്മാർക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഡയറക്ടറാണ്, സ്റ്റൈലിഷ് ഡയറക്ടറാണ്. പിന്നെ അത്രയും സിനിമകൾ ഇന്നും കണ്ടു കഴിഞ്ഞാൽ, 6 നമ്പറായി കഴിഞ്ഞാലും, ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അത്ഭുതം തോന്നിപ്പോവും. കമ്മീഷണറായി കഴിഞ്ഞാൽ ആ കാലഘട്ടത്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത സമയത്ത് ഇത്രയും ടെക്നിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ ഷോട്ട് ഡിവിഷനും ഓരോ ഷോട്ടും എടുത്തു വെച്ചിരിക്കുന്ന രീതി, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, അതായത് ഒരു സീൻ കൊറിയോഗ്രാഫ് ചെയ്ത രീതി, നിങ്ങൾ കമ്മീഷണറിലൊക്കെ എടുത്തു നോക്കി, ഏത് സിനിമ എടുത്തു നോക്കിയോ, ആ അങ്ങനെ ഡയറക്ട് ചെയ്യുന്ന ഒരാള് ഏതോ ഒരാൾ ചെയ്ത പോലെ. ഷാജി കൈലാസിന്റെ സിനിമയാണെന്ന് തുടക്കത്തിൽ എഴുതി കാണിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി ഷാജി കൈലാസിന്റെ സിനിമയാണെന്ന്. അല്ലെങ്കിൽ ഷാജി കൈലാസിന്റെ സിനിമ ഏത് പരാജയപ്പെട്ട സിനിമയെ കഴിഞ്ഞാൽ ഷാജി കൈലാസിന്റെ ഐക്കോണിക് ഷോട്ട്സും പിന്നെ ആ പുള്ളിങ്ങും പരിപാടിയൊക്കെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കുറെ അടി. അടി എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡെപ്ത് ഇല്ലാത്ത ക്യാരക്ടേഴ്സ്. പിന്നെ സ്റ്റോറി പ്ലോട്ട് എന്നൊക്കെ പറയുന്നത് വളരെ ദുർബലമാണ് ഇതിലാകെ. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് കുറച്ച് കളികളുണ്ട്, അരെ കുറ്റിയച്ചൻ്റെ കുറച്ച് പരിപാടികളുണ്ട്, അതാണ് കുറച്ചൊരു എൻഗേജിങ് അത് തന്നെ കണ്ടും അടുത്ത ഒന്നിനും കൊള്ളാത്ത പരിപാടിയാണ്, എന്നാൽ അതാണ് ആകെ. പിന്നെ ഇതിലെ പ്രൊഡ്യൂസർ ലിസിൻ സ്റ്റീഫൻ പറഞ്ഞു കുറെ പോത്തുകൾ ഇറക്കി വയ്യാതായി പോത്തുകളെ കൊണ്ട് ബുദ്ധിമുട്ടായി പോകുന്ന പറഞ്ഞു. ഞാൻ വിചാരിച്ച അവസാനം പോത്തിനെ വെച്ച് അന്യനിലുള്ള പോലെ, അല്ലെങ്കിൽ മറ്റേ
പോത്തുണ്ടല്ലോ മെല്ലാർ രാജേന്റെ പോലെ എന്താ പരിപാടിയാണെന്ന്. ഒന്നുമില്ലേ, മൂന്നോ നാലോ പോത്ത് ഇരുട്ടത്ത് നിൽക്കുന്നതാണ്, അതിനെ മര്യാദയ്ക്ക് കാണിച്ചില്ലേ പോത്തിന്. ഷാജി കൈലാസിന്റെ തന്നെ അലിബായ്, നാട്ടുരാജാവ്, ഈ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ സിനിമ ഇഷ്ടപ്പെടും. ആ രണ്ട് സിനിമയും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത, കണ്ടിരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത സിനിമയാണ്. അതേപോലെ തന്നെ മറ്റൊരു സിനിമയായിട്ടാണ് ഈ കടുവ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഡി ഒ പി അഭിനന്ദ് രാമാനുജൻ, എഡിറ്റർ ഷമീർ മുഹമ്മദ്, ഇവരൊക്കെ ചെയ്തിട്ടും ഈ സിനിമയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സീരിയൽ കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഷാജി കൈലാസിന്റെ സിനിമയാണെന്ന് പോട്ടെ, ഷാജി കൈലാസ് സിനിമയുടേതായിട്ടുള്ള യാതൊരു ഗുണവും സിനിമയ്ക്കില്ല. അത് മാറി നിർത്തി കഴിഞ്ഞാൽ ടെക്നീഷ്യൻസിന്റെ ഗുണം കാണേ, അതും ഇല്ല. പിന്നെ സിനിമ പല സ്ഥലത്തും ഡ്രാമാറ്റിക് ആണ് എന്നും അതൊക്കെ പോട്ടെ. പിന്നെ അടി അടി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജെയ്സ് ബിജോയുടെ പിന്നെ ബി ജി എം അത് വരും. പക്ഷെ ബി ജി എം ഈ നാട്ടിൽ ചൊല്ലുണ്ടല്ലോ, അടുപ്പിൽ ഒന്നിന്റെ ആസനത്തിൽ ഒന്നും പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതായത് ആറ്റ് കോലിമ ഡെമീറ്റർ, അത് പിന്നെ അടിച്ചു മാറ്റിയിട്ടാണ് അനിരുദ്ധ് പിന്നെ ഇത് ഉണ്ടാക്കിയത്, ബീസ്റ്റിന്റെ തീം ഉണ്ടാക്കിയത്, അത് വീണ്ടും അടിച്ചു മാറ്റി കടുവയുടെ ഇത് ചെയ്ത് വെച്ചേക്കുന്നെ. പക്ഷെ അത് തിയേറ്ററിലെ ആളുകൾക്ക് ഇതൊന്നും എല്ലാവരും കേട്ടതായിരിക്കുമല്ലോ, അതുകൊണ്ട് ആൾക്കാർക്ക് അത് ഫ്രഷ്നസ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പൃഥ്വിരാജിന്റെ സ്ക്രീൻ പ്രസൻസ്, പൃഥ്വിരാജ് ഇങ്ങനെ നീണ്ടു കിടക്കും, വീതിയില്ല, വീതിയില്ല. അപ്പൊ ഇത് പിന്നെ കുറവച്ചനായാലും ഗുരുവച്ചനായാലും പിന്നെ ഒക്കെ തന്നെ ആ ഒരു സാധനം ഒരു എടുപ്പ് വരുന്നില്ല. ഇടയ്ക്ക് പുറമൊക്കെ ഇങ്ങനെ വിരിച്ച് കാണിക്കുന്നുണ്ട്, പൃഥ്വിരാജിന്റെ പുറമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ ആ ഒരു പിന്നെ കോസ്റ്റ്യൂമിൽ പൃഥ്വിരാജ് വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര ക്ഷീണിതനായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. പഴയ ഡയറക്ടേഴ്സ് ഒന്നും എഴുത്തുകാരല്ല. ഇപ്പൊ ജോഷിയായി കഴിഞ്ഞാലും ഷാജി കലാശാലിന് എഴുത്തുകാരല്ല. രഞ്ജി പണിക്കരെ, രഞ്ജിത്തും രഞ്ജിത് ജോസഫ് എഴുതിയ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാണ് ഇവർ പടം ചെയ്തുകൊണ്ടിരുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള കഴിവുമില്ല. പിന്നെ അങ്ങനെ പഴയ ഇപ്പം അവരാണെങ്കിൽ അവരും കാറ്റ് പോയിരിക്കും. ആരും രഞ്ജി പണിക്കർ, രഞ്ജി പണിക്കർ കാറ്റ് പിടിക്കുന്നുണ്ട് അഭിനയിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു എഴുതാനുള്ള അവരുടെ സ്റ്റെഫ് പോയിരിക്കുക. രഞ്ജി പണിക്കരുടെ രഞ്ജിത്തിൻ്റെ ഒക്കെ രഞ്ജിത് ജോസഫ് മരിച്ചും പോയി. അപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിൽ പിന്നെ ഇവരെന്ത് വെച്ചിട്ടാണ് ഒരു ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു മാസ് എന്റർടൈൻമെന്റ് പടം എടുക്കാൻ വേണ്ടി സാധിക്കുക? എങ്ങനെയാണ് അവരെ കൊണ്ട് കഴിയുക? പ്രകൃതി പടങ്ങളാണ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സിനിമകൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ആണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നുള്ള വരട്ടുവാദമായിട്ട് വന്നിട്ട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉൾപ്പെടെ, ഇപ്പൊ സി ബി ഐ ചെയ്തു മമ്മൂക്ക, അതിനു മുമ്പ് ലാലേട്ടൻ ആറാട്ട ചെയ്തു, ഇപ്പൊ പൃഥ്വിരാജിനെ അതുപോലെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുവാണ്. പൃഥ്വിരാജിനെ ഇന്റർവ്യൂവിൽ പോയിട്ട് പറയുവാണ് ഇത്തരം സിനിമകൾ വരണം, ഏത് വിക്രം, RRR, KGF ഇതുപോലുള്ള സിനിമകൾ അതിനാണ് വന്നിരിക്കുന്നത്. കടുവ ഇത് അങ്ങ് അവിടെയൊക്കെ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും അവിടെയൊക്കെ പോയിട്ട് പിന്നെ തെലുങ്കിലൊക്കെ ഡബ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്താവെന്ന് കണ്ടറിയാം, ബാലകൃഷ്ണയുടെ സിനിമ കാണുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ഇത് കൊണ്ടുവിടുന്നത്. അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ട് എന്നൊരു വ്യാജേനെ ഇത്തരത്തിലുള്ള സിനിമകൾ ഇറക്കുന്ന സമയത്ത് ആ ജോണറിനോട് നീതി പുലർത്തണം, ഇല്ലെങ്കിൽ സിനിമയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. വളരെ പോർ സ്ക്രിപ്റ്റ്. ഷാജി കൈലാസ് മോശമാക്കി മേക്കിംഗ് ഒന്നും പറയുന്നില്ല, പക്ഷെ ഷാജി കൈലാസിനായിട്ടുള്ള യാതൊരു സിഗ്നേച്ചറും സിനിമയ്ക്ക് അത് കാണാനേ ഇല്ല. ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ഒരു ഒന്നും തരാത്ത ഒരു നിർജീവമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, ആദ്യത്തെ ദിവസം തന്നെ ഒരു ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ്. കടുവ കിട്ടലം പാടം ഹിറ്റ് എന്ന് പറഞ്ഞ് കുറേ പിന്നെ എന്താണ് ഫിലിം ഗ്രൂപ്പ്സിലും പിന്നെ കുറേ പേജസിലും അതും ഇതിലൊക്കെ എഴുതിവിട്ട് പരിപാടി നടത്തുന്ന രീതിക്കാണ് പ്രൊമോഷൻ. അങ്ങനെയാണ് പ്രൊമോഷന്റെ രീതി ഇപ്പോൾ പൊതുവിലുള്ള അവലംബിക്കുന്ന രീതി അതാണ്. ഉണ്ണിമുഖന്തന്റെ സിനിമയ്ക്ക് ഇതേ രീതി തന്നെയായിരുന്നു. മേപ്പടിയാണ് ഗംഭീര സിനിമയാണ് പറഞ്ഞ് പിന്നെ വിട്ടതായിരുന്നു. അപ്പൊ കടുവ വിജയിക്കണം, വിജയിച്ചോട്ടെ. ഭീഷ്മ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷ്മ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ കടുവ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മാത്രമല്ല ഇറങ്ങി വിടാൻ തോന്നിയിട്ടില്ല. പക്ഷേ എന്താണ് തീരെ സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു ഒരു ഗുഡ് ഫോർ നത്തിങ് ഫീലിംഗ്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വിജയിക്കുന്നില്ല, വിജയിക്കട്ടെ, എല്ലാവരും പോയി കണ്ടോ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം.